ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ നാടൻ ഐറ്റമായ മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും മാമ്പഴപ്പുളിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണല്ലോ. അപ്പോൾ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത് നാടൻ മാങ്ങയാണ്. അപ്പോൾ ഇവിടെ നാടൻ മാങ്ങ ശരിക്കും പഴുത്ത് വന്നിട്ടില്ല, ഒരു മാങ്ങയാണ് എനിക്ക് നാടൻ മാമ്പഴം കിട്ടിയുള്ളൂ, ബാക്കി അല്ലാത്ത മാമ്പഴമാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ് ഏകദേശം 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും നാടൻ മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നാടൻ മാങ്ങ കൊണ്ട് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള നല്ല നാടൻ മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അത് ചക്കക്കൂട്ടാണ്, അതായത് ചക്കപ്പുഴുക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ചക്കപ്പുഴുക്ക് മാമ്പഴപ്പുളിശ്ശേരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾ കണ്ടു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാമ്പഴപ്പുളിശ്ശേരിക്ക് ശരിക്കും വേണ്ട മാങ്ങ നാടൻ മാങ്ങയാണ്. ഈ ചെറിയ നാടൻ മാങ്ങയാണ് വേണ്ടത്. അപ്പോൾ നാടൻ മാമ്പഴവും അത് ഒരെണ്ണേ എനിക്ക് കിട്ടിയുള്ളൂ, ബാക്കിയൊന്നും പഴുത്തില്ല. അപ്പോൾ അതിന് പകരം ഞാൻ എടുത്തിരിക്കുന്നത് കോമാങ്ങയാണ്. അപ്പം ഏതും മാങ്ങ വെച്ച് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം, പക്ഷേ ഏറ്റവും അനുയോജ്യവും ഏറ്റവും ടേസ്റ്റും എന്ന് പറയുന്നത് നാടൻ മാങ്ങ വെച്ചുണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരിയാണ്. സാധാരണ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും, പിന്നെ 2 നല്ല എരിവുള്ള പച്ചമുളകാണ്. അതാണ് ഞാൻ 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് സെപ്പറേറ്റ് അരച്ച് മാമ്പഴം വേവിക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് പച്ചമുളക് മാത്രം അരച്ച് അതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒന്നിച്ച് തന്നെ അരച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇനി മാങ്ങയിലെ തൊലി എല്ലാം കളഞ്ഞ്, അതായത് കൈകൊണ്ട് തന്നെ നമുക്ക് ആ മാങ്ങയിലെ തൊലി ഇളക്കി മാറ്റാം. ഇനി നമുക്ക് ഈ മാങ്ങ മാമ്പഴം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ 2 പച്ചമുളക് അരച്ച് കൊടുത്തിട്ടുണ്ട്, അത് കാരണമാണ് 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. പിന്നെ കറിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഇതിൽ ഒത്തിരി മുങ്ങി നിൽക്കാൻ മാത്രം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് തിളപ്പിച്ച് എടുക്കുക. എന്നിട്ട് ആ വെള്ളം വറ്റുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിക്കുക. അപ്പം മാമ്പഴം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ പച്ചമുളക് നേരത്തെ ഞാൻ തേങ്ങയുടെ കൂടെ അരച്ചാണ് എടുത്തത്. അത് നമ്മൾ സെപ്പറേറ്റ് അത് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ വേവിക്കുന്ന സമയത്ത് ഇപ്പോൾ മുളക് പൊടി ആഡ് ചെയ്തതിൻ്റെ കൂടെ തന്നെ ആ പച്ചമുളക് അരച്ചിട്ട് സെപ്പറേറ്റ് അരച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാം ഒന്നിച്ച് തന്നെ, അതായത് പച്ചമുളകും തേങ്ങയും ജീരകപ്പൊടി ഒന്നിച്ച് അരച്ചെടുത്തിലേ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്കിത് വലിയ മാങ്ങയായത് കാരണം മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇത് വേവിച്ചെടുത്താൽ മതി. അതിലെ വെള്ളമൊക്കെ വറ്റി ജസ്റ്റ് ഒരു കുഴമ്പ് പോലെ അതിൻ്റെ ആ വെള്ളമൊക്കെ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ മാങ്ങയിലെ അതൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലേക്ക് ചേരും. അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് പച്ചമണം മാറുന്ന വെച്ചാൽ ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടും. അതായത് പച്ചമുളകാണല്ലോ അരച്ചത്, അതും പിന്നെ ഈ തേങ്ങയുടെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറി. ഇനി അരപ്പിലകത്ത് നമ്മൾ മിക്സിയിലെ ജാറിൽ വെള്ളം അരപ്പിരിപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് വെള്ളം ചേർത്ത് കലക്കിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി ഒരു കുഴമ്പ് രൂപത്തിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വലിയ മാങ്ങയായത് കാരണമാണ് ഇത് മറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറിയ നാടൻ മാങ്ങയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല, അതിലൊരു മാങ്ങ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ അരപ്പിൻ്റെ മാറിക്കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തൈരിൻ്റെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി മാമ്പഴത്തിന് പുളി കുറവാണെങ്കിൽ ഈ തൈരിന് അല്പം പുളി വേണം. അപ്പോൾ നല്ല കുറച്ച് പുളിയുള്ള തൈര് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇനി പുളി അധികമായി പോകുന്നുണ്ടെങ്കിൽ ഞാൻ അല്പം ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കും. ശർക്കരയോ പഞ്ചസാരയോ, അതായത് കറി ലാസ്റ്റ് ഫൈനൽ ആകുന്ന സമയത്ത് അല്പം ശർക്കരയോ പഞ്ചസാരയോ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഓപ്ഷണലാണ്. പുളി കൂടുതലാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
മാങ്ങയ്ക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ തൈരിന് ഒത്തിരി പുളിയുടെ ആവശ്യമില്ല. അപ്പം അതുപോലെ തന്നെ തൈര് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ ഞാനിപ്പോൾ കുറച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മാങ്ങയിലും ലേശം പുളിയുണ്ട്, തൈരിനും പുളിയുണ്ട്. ഒത്തിരി പുളിയല്ല, ജസ്റ്റ് ചെറിയൊരു പുളി വേണം. അതുപോലെ തന്നെ ആ മാമ്പഴത്തിൻ്റെയൊക്കെ ഒരു മധുരവും വേണം. അപ്പോൾ ഞാനൊരു ഒരു കുറച്ച് ഒരു നുള്ള ശർക്കര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പം ഇത് തൈര് ഒഴിച്ചതിന് ശേഷം ഒത്തിരി തിളച്ച് വരാൻ പാടില്ല, ജസ്റ്റ് ചൂടായാൽ മതി. അപ്പം നമ്മൾ അത് മാറ്റി ഇനി നമുക്ക് കടുക് താളിച്ചയിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ തിളച്ച് വന്നു, കടുക് പൊട്ടിച്ചു. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കനം കുറച്ചാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് ഇളക്കി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈര് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പുളി കൂടുതലുണ്ടെങ്കിൽ മറക്കരുത് ലേശ ശർക്കരയോ പഞ്ചസാരയോ ആഡ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെയാണ് ചെറിയ മധുരവും പുളിയൊക്കെ ആയിട്ട് മാമ്പഴ പുളിശ്ശേരി. അതാണ് ഏറ്റവും നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു ടേസ്റ്റ്. അത് ചക്കയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇത് ബ്രൗൺ കളറായി വരുന്ന സമയത്ത്, ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് വറ്റൻമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മോര് തിളച്ച് വരുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ മാമ്പഴ പുളിശ്ശേരി മാറ്റി വെച്ചിരിക്കുന്നത്. അത് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് സമയം അടച്ചു വെക്കുക. അതിനുശേഷം സേർവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ തൈരൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ടൈമിൽ ഉപ്പും പുളിയും അത് മധുരവും ഒക്കെ കറക്റ്റാണെന്ന് നോക്കുക. ആ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം, മധുരം കുറവാണെങ്കിൽ നമുക്ക് ശർക്കരയോ പഞ്ചസാരയോ ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റാണ്. നമുക്കിനി അല്പസമയത്ത് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ സീസണിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.